സാറിനാട്ടിലൊക്കെ വക്കീലിനോട് ചോദിക്കണോ? അപ്പൊ രണ്ടിന് പോണ ആരോട് ചോദിക്കണോ സാറ്? സാറെ എനിക്ക് മൂത്രം ഒഴിക്കണോ? ഞാൻ പോണ മൂത്രം ഒഴിക്കേ. നിന്റെ സൂത്രം കയ്യിലിരിക്കട്ടെ. എടാ വീട്ടിലെ മൂത്രം ഒഴിക്കണെന്ന് പറഞ്ഞപ്പേ നിന്റെ സൂത്രം കയ്യിലിരിക്കട്ടെ. ആ എനിക്ക് മൂത്രം ഒഴിക്കണം. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ മാറി ഒഴിക്കടാ. ആ എന്നാ നീ ആദ്യം പറയാൻ പാടില്ലേ? എത്രയോ ജയിലിൽ ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട ജയിലിൽ എന്റെ ജീവിതത്തിലോട്ട് മാറുന്നില്ല. അവൻ അറക്കി ഞാൻ എന്ത് കുന്താണ് നോക്കിയേക്കണേ? ആളുകളെ മൂത്രം ഒഴിക്ക്, പരസ്പരം എന്ത് നോക്കിയേക്കാനാ? അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം സാറേ. വൃത്തികെട്ട ഒരു സാറ്, ഒരു ജാതി മനുഷ്യല്ലേ? നാണവുമില്ല. ജോലി കഴിഞ്ഞടാ. ഒരു പഴംപൊരി എണീച്ചു പോയതുണ്ടോ? അല്ലട പഴംപൊരിയാ. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് വിശന്നിച്ച് വയ്യ. കയ്യിൽ കാശാണെങ്കില്ല, കടായിട്ട് വല്ലതും തന്നെ ഞങ്ങൾ പിന്നെ കാശ് തരാം. നല്ല തറിയാണല്ലോ, ജോലി വല്ലതും ചെയ്യും. ഈ തറി കാരണം ആരോഗ്യമില്ലാത്ത ഒരു മുതലാളി ഞങ്ങളെ ജോലിക്ക് വയ്ക്കൂല്ല. മുതലാളി എന്നാ പോയി മോട്ടിക്കണടാ. ഇത് നമ്മളെ പാർട്ടിയാ, ഞാൻ പറഞ്ഞ് ശരിയായി തരാം. സാർ സാർ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പറഞ്ഞ് എന്തെങ്കിലും വിശന്നിട്ട് പോയി. അതുകൊണ്ടാ മര്യാദക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളം കോരി ഒഴിക്കും. അല്പം കൂടെ ദയവ് കാണിക്കണം സാർ. ആ ചൂടുവെള്ളത്തിൽ അല്പം തേലിയിട്ട് പഞ്ചസാരയിട്ട് പാലും ഒഴിച്ച് ചായ ആയിട്ട് തരണം സാർ. ആ ഇനി ഇടി മേടി സാർ. ഇടി അവന് കൊടുത്ത അപ്പം എനിക്ക് തരി. ഇടി അപ്പം പോയിനടാ. എടാ പോകാൻ. അപ്പൊ ഞങ്ങൾ പോട്ട് സാർ. കണ്ടോളാം കേട്ടാ, ഞങ്ങൾ എടുത്തോളാം. നടക്കാം, നീ നടക്കണം. ശരണയ്യപ്പ, ഇത് ശബരിമലയിൽ എത്തിയെന്ന് തോന്നുന്നുണ്ട്. അയ്യോ അയ്യോ അയ്യോ. എന്നാലും ആ ദാരിദ്രവാസിയ ഒരു കത്തും ചായ പോലും തോന്നില്ലല്ലോ. പിന്നെ നിനക്ക് തെങ്ങ് കയറാനറിയാവോ? രണ്ട് ഇളഞ്ഞിറങ്ങാ, നമുക്ക് കുടിക്കാം. എനിക്കറിഞ്ഞുകൂടാ, എന്റെ അച്ഛനറിയാം. എന്നാ നിന്റെ അച്ഛനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കയറിക്കോ. വീണാലോ? നിന്റെ അച്ഛനല്ലേ വീഴുന്നത്? നിന്റെ അച്ഛനല്ലേ പോകുന്നത്? ആരെങ്കിലും പലതും നോക്കിയോ? ഞാൻ നോക്കി. പണ്ട് കേറിയിട്ടുള്ളതാ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ്. എനിക്കറിയില്ല. അയ്യോ, ഞാൻ ഈ കണക്കിന് ജയിലിൽ നിന്ന് ചാടണ്ടായിരുന്നു. അവിടെ ചാപ്പാടെങ്കിലും കിട്ടിയത്. അതന്നെ ഇപ്പൊ ചെയ്യാൻ മഹാഭാവി, നീ എന്നെ കള്ളാന്ന് വിളിക്കാനോടാ? ഞാൻ നിന്നെ പിന്നെ അഞ്ചെട്ടാന്ന് വിളിക്കാനോ? എന്നെ മേലോട്ട് കയറി. കേറാൻ നോക്കുന്നില്ല. എന്നാ നീ എന്നെ അവിടത്തെ പണ്ടാൻ അടക്കിക്കോ. നാട്ടുകാരെ ഒന്ന് തള്ളിക്കൊല്ലട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് മേലോട്ട് നോക്ക്, വാഴക്കറി ഇട്ടോ, നമുക്ക് രാത്രി അടിക്കാം. ഞാൻ വേറെ വെണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. കണ്ടുവെച്ചിട്ടുണ്ട്. അല്ല, അവര് പിന്നാലെ ഉണ്ടോ? പിന്നെ അവന്മാരുടെ അതാണ് അവരുടെ കാര്യം, നമ്മൾ നമ്മുടെ കാര്യം നോക്കാം. നീ ഓടാ ഓടാ. നീ എങ്ങോട്ടാണ് കുടിച്ചിരിക്കുന്നത്? നമുക്കിവിടെ മുങ്ങാം, എന്നിട്ട് കുതിര വട്ടത്ത് പൊങ്ങാം. വെളിയിൽ പൊങ്ങാം.
ജന്മ സ്വഭാവല്ലേ നീ കാക്കി എടുത്തോ കാക്കി എടുത്തോ നമസ്കാരം ഏമാനെ അകത്തോട്ടിരിക്കാമല്ലോ എന്നെ നീ അങ്ങനെ ഇരുത്താന്ന് നോക്കണ്ട ഇന്ന് വരെ എന്നെ ആരും ഇരുത്തിയിട്ടുമില്ല ഇത് ചായ കടയോ ചാരായ കടയോ ഒന്ന് ഏമാനെ ചാരായം കുടിച്ചുകൊണ്ട് വരുന്നവരെ പോലും ഞാൻ അകത്തോട്ട് കയറ്റാറില്ല എന്നാ ഇവിടെ രാവും പകലും ചാരായ കച്ചവടമാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ പരാതി കിട്ടിയിട്ടുണ്ടല്ലോ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്റെ പൊന്ന് ഏമാനെ എന്നെ രക്ഷിക്കണം സാറ് ദയവ് ചെയ്ത് എന്റെ മാനം കാത്തു രക്ഷിക്കണം ഇത്രയും രക്ഷിക്കാം പോലീസ് ഇൻസ്പെക്ടർ വന്ന് എന്തെങ്കിലും കൈക്കൂലി വാങ്ങിച്ചോണ്ട് പോയി എന്തവിടെ ആൾക്കൂട്ടം എന്തുണ്ടായി ഇവിടെ ചാരായ കച്ചവടമാണെന്ന് പറഞ്ഞ് ഒരു എസ് ഐ വന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ട് പോയി പോലീസിന് സംശയത്തിന്റെ പേരിൽ ആരെയും എവിടെ വെച്ചും എപ്പോഴും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ മറിച്ചൊരു കാര്യം അവരെ കുറഞ്ഞു കയറ്റി വേണം കുടിപ്പിക്കുക അതും ഞങ്ങളെ കൊണ്ട് കഴിയും അതാണ് ഈ ഉടുപ്പിന്റെ മഹത്വം യുനോ ഇതൊരു വലിയ അന്യായമായി പോയി സാർ അത് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അയാളുടെ പേര് നമുക്ക് ശരിക്കും ഒരു സോഡ കുടിപ്പിക്കണം 417 ഒരു കേസ് ചാർജ് ചെയ്തവ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അയാൾ അങ്ങനെ വെറുതെ വിടരുത് ഞാൻ ഇവിടെ മാനവും മര്യാദയായിട്ട് കഴിഞ്ഞുകൂടുന്നവനാ സത്യം അത് ഞാൻ എന്തൊരു ദ്രോഹമാണ് അതെ അവന്റെ തൊപ്പി ഊരി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം പോരാത്തത് ഒരു വർഷം ഞാൻ അവനെ അകത്താക്കും മനസ്സിലെ തുക കോടതി ചെലവിന് ഓക്കെ നമുക്ക് ബാക്കി കോടതിയിൽ എന്തോ ഒരു നല്ല മനുഷ്യൻ തക്ക സമയത്തിന് എന്നെ വന്നു ചേർന്നു ദൈവമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടവാ ഈശ്വര ചെയ്യാത്ത കുറ്റത്തിന് അവൻ എന്നെ കൊലപ്പുള്ളിയാക്കി അപ്പോൾ പത്മാവതിയെ കൊന്നത് കബീർ അല്ലേ ജയന്തി ചേച്ചിയും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു എന്നറിയാം മതം മാറി കല്യാണം കഴിക്കാൻ അവൾ തയ്യാറാകാൻ നീ അവളെ കൊന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പ്രോസിക്യൂഷൻ കേസ് അങ്ങനെയായിരുന്നു ആ ശേഖരം മുതലാളി പണം കൊടുത്ത് സത്യം അങ്ങനെ വളച്ചൊടിച്ചു പത്മാവതി പിന്നെ എങ്ങനെ മരിച്ചു ¶¶
ഒന്ന് നിൽക്കണേ എന്താ സാമൂഹ്യക്ഷേമ കേന്ദ്രം എവിടെയാ ഇവിടെ അടുത്ത വരി ഇതാ ഈ കാണുന്നതാ വരട്ടെ എനിക്ക് ഈ സാരി ചേരുന്നുണ്ടോ പപ്പേട്ട നിന്നെ സാരി ഇല്ലാതെ കാണാനാണ് എനിക്ക് ഇഷ്ടം അതിരിക്കട്ടെ നീ എവിടെ പോയിട്ട് വരുന്നു ആ എനിക്കൊരു ജോലി കിട്ടി പപ്പേട്ട അപ്പോ പഴയ ജോലി കൊച്ചുങ്ങൾക്ക് പാല് കൊടുപ്പ് ഏ കല്യാണം കഴിയാത്ത നീ എങ്ങനെ കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് പാല് കൊടുപ്പാണ് എന്റെ ജോലി ഈ പിള്ളേർക്ക് പാലും റോട്ടിയും കൊടുക്കുമെന്ന് സൂക്ഷിച്ചു വേണോ നാട്ടുപുറത്തെ പിള്ളേരാണ് ദഹിക്കില്ല പപ്പേട്ട അങ്ങോട്ട് വാ ഞാൻ കുറെ പാൽ പൗഡറും റൊട്ടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് വിറ്റുതരുമോ എത്ര വരണം എവിടെ വരണം നാളെ രാവിലെ അങ്ങ് സെൻട്രലില് അങ്ങ് സെന്ററില് അല്ല ഇത് നിന്റെ അല്ലേ ചോ ഓക്കെ